പഴയ ബാർക്കോഴ കേസിലെ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രധാന വില്ലൻ സുഗേശൻ അദ്ദേഹം ഇപ്പോ ട്രാൻസ്പോർട്ടിലെ വിജിലൻസ് ഓഫീസറായി അതിന്റെ ചീഫായി വിജിലൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടറായി അദ്ദേഹത്തെ നിയമിക്കുന്നതിനുള്ള നിക്കങ്ങൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ പത്രപരസ്യമൊക്കെ നടത്തി കൃത്യമായിട്ട് അത് പ്രോസസ്സൊക്കെ നടത്തിയിട്ടാണ് ഇത് അത് സുഗേഷിനെ കണ്ടുകൊണ്ടാണ് ആ പത്രപരസ്യം വന്നത് എന്നൊക്കെയാണ് കേരള കോൺഗ്രസും ആക്ഷേപിക്കുന്നത് അങ്ങനെയാണ് ട്രാൻസ്പോർട്ട് മന്ത്രിക്ക് ചില ബന്ധങ്ങൾ അദ്ദേഹവുമായി ഉണ്ട് പക്ഷേ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മാണി സാറിനെ കുടുക്കിയ ആൾ അദ്ദേഹത്തിനെതിരെ റിപ്പോർട്ട് ചെയ്തു ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം വരുന്നത് അദ്ദേഹം അഴിമതിക്കാരനാണെന്ന് പൊതുജന സമൂഹത്തിന്റെ മുന്നിൽ അദ്ദേഹം റിപ്പോർട്ട് എഴുതി പ്രദർശിപ്പിച്ചു അത് അതിന്റെ ഉദ്ദിഷ്ടകാര ഉപകാരസ്മരണം അതിനുവേണ്ടിയാണ് അന്ന് ആന്റണി രാജു ഇദ്ദേഹമായിട്ട് വലിയ അടുപ്പ് പറഞ്ഞത് ആന്റണി രാജു ആയിരുന്നു കേരള കോൺഗ്രസിലായിരുന്നു അന്ന് മാണി ഗ്രൂപ്പിലായിരുന്നു അന്ന് ചാനൽ ചർച്ചയ്ക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത് ആന്റണി രാജു ആയിരുന്നു അപ്പോൾ ആന്റണി രാജുവും സുഗേശനും തമ്മിൽ അടുപ്പമുണ്ടെന്നുള്ളതാണ് മാണി ഗ്രൂപ്പ് തന്നെ ഇപ്പം പറയുന്നത് ഇപ്പൊ ആന്റണി രാജു ആന്റണി രാജുവിന്റെ വ്യക്തിപരമായ താല്പര്യം ഇതിനകത്ത് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഇങ്ങനെ ഇപ്പൊ വിരമിച്ചതിന് ശേഷം അദ്ദേഹത്തിനെ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യതയും അദ്ദേഹത്തിന്റെ പ്രായവും ഒക്കെ വെച്ചിട്ടാണ് ഈ പരസ്യം ചെയ്തതെന്ന് വരെ അവർ പറയുന്നത് 63 വയസ്സ് അപ്പോൾ അദ്ദേഹത്തിന് അത് തന്നെയല്ല ആ റാങ്ക് മൂന്ന് പേരും മൊത്തം അപ്ലൈ ചെയ്തതിനകത്ത് ഏറ്റവും ഫസ്റ്റ് ഇദ്ദേഹത്തിനാണ് ഇദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷനാണ് ഏറ്റവും ആദ്യം അപ്പോൾ ഇദ്ദേഹത്തെ വെക്കാനിട്ട് ആണ് ഇത് ചെയ്തത് അത് കഴിഞ്ഞോ ഇപ്പം ആരണ്ട് വിളിച്ചു ചോദിച്ചു ആന്റണി രാജുവിനോട് ചോദിച്ചു അത് പിന്നെ അദ്ദേഹത്തെ വെക്കുന്നത് ശരിയാണോ ഇങ്ങനെയല്ലേ അപ്പം എടുത്തോ അല്ലേ അദ്ദേഹം പറഞ്ഞു അതൊന്നും ഞാനല്ല ചെയ്യുന്നത് ഇതൊക്കെ മാനേജ്മെൻറ്റാണ് ചെയ്യുന്നത് കെ എസ് ആർ സിയുടെ മാനേജ്മെൻറ്റാണ് നിയമിക്കുക ഞാൻ എനിക്കതിനകത്ത് ഉത്തരവാദിത്തമൊന്നുമില്ല അണ്ടർഗ്രൗണ്ടിൽ കൂടെ പണിയെല്ലാം റെഡിയാക്കി വെച്ചിട്ട് പറയുക എനിക്ക് അതിനകത്ത് പണി അല്ലേ കേരള മാണി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ക്ഷീണമാണ് ഉറപ്പല്ലേ അവരെ അത്തരത്തിൽ മാണി സാറിനെ ക്രൂശിക്കുന്നതിന് മുന്നിൽ നിന്ന് ഒരാളെ ഇതാ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു അവർ കൂടി ഭാഗവക്കായിരിക്കുന്ന ഒരു സർക്കാരിന്റെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ എൽ ഡി എഫിൽ കൊണ്ടുവരുന്നതിന് തന്നെ ആന്റണി രാജു ഉൾപ്പെടെയുള്ള പ്രത്യേകിച്ച് ആന്റണി രാജുവിന് വളരെ എതിർപ്പായിരുന്നു കാരണം അവർ വന്നു കഴിഞ്ഞാൽ ഇവരുടെ സീറ്റുകൾ അത് സത്യം അവർക്ക് 4 സീറ്റ് മത്സരിച്ചെടുത്തപ്പോൾ അവർക്ക് 1 സീറ്റായിട്ട് മാറി ഇനിയിപ്പോ അത് കണ്ടറിയാം അത് കണ്ടറിയാം ഇപ്പൊ ഏതായാലും 2.5 വർഷത്തേക്ക് അവർക്ക് ഒരു എം എൽ എമാരെ മാർക്ക് ഉള്ള പാർട്ടിക്ക് 2.5 വർഷം മന്ത്രിസ്ഥാനം കൊടുത്തു പക്ഷെ ഇവരെ കൊണ്ടുവരുന്നതിന് അങ്ങേയറ്റം എതിർപ്പ് പക്ഷെ മറ്റേ CPM മുന്നിൽ എതിർപ്പ് പറയാൻ പറ്റിയല്ല പക്ഷെ പുറത്ത് അങ്ങനെ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പണികളൊക്കെ ഭീമാ പണികൾ ചെയ്യാൻ അദ്ദേഹത്തിന് അറിയാവല്ലോ അത് അങ്ങനെ ചെയ്ത ഒരാളാണെന്ന് പക്ഷെ എന്തായാലും മാണി സാറിനെ ആ തരത്തിൽ ക്രൂശിലേറ്റാൻ റിപ്പോർട്ട് എഴുതിയ സുഗേശനെ ഒരു കാരണവശാലും എൽ ഡി എഫ് ഭരിക്കുന്ന ആ ഭരണസമയത്ത് ആ വകുപ്പിൽ അത് വെക്കാൻ ഒരിക്കലും അല്ല അത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ജോസ് കെ മാണിയും റോഷി അഗസ്റ്റിനും ഒക്കെ അക്കാര്യത്തിൽ ഇടതുപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാക്കളുമായിട്ടൊക്കെ ചർച്ച നടത്തി എന്റെ ഓർമ്മ ശരിയാണ് അറിവ് ശരിയാണെങ്കിൽ CPM പിന്നെ LDFന്റെയും നേതാക്കന്മാരെ ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള പാർട്ടി നേതാക്കന്മാർ കണ്ട് ഈ ആവലാതി ഈ ആശങ്കയൊക്കെ അവർ അവരോട്ട് പങ്കുവച്ചു എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം അതൊരു തുലാത്രാസി നിൽക്കുക അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്ന് ഇതുവരെ ഇതുവരെ തീരുമാനമായിട്ടില്ല അതുപോലെ KSRTCയുടെ ബോർഡ് മാനേജ്മെന്റ് നടത്തുന്ന ഒരു നിയമനം അത് ഏത് തരത്തിൽ അസാധുവാക്കും എന്നൊക്കെ ഉള്ള എങ്ങനെ സാധിക്കും എന്നൊക്കെ ഉള്ളൊരു ചോദ്യമാണ് പിന്നെ സർക്കാരാണ് ആത്യന്തികമായി ഇത് അവസാന തീരുമാനം വരുന്നത് സർക്കാരിന്റേതാണല്ലോ ശമ്പളം കൊടുക്കേണ്ടത് അല്ലാതെ KSRTC അല്ലല്ലോ ശമ്പളം അതായത് കേരള കോൺഗ്രസിനെ മാണി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ് വരാതിരിക്കുക ഈ സർക്കാരിന്റെ ഭാഗമായി ഒരിടത്ത് അതും വിരമിച്ച ഒരു ഉദ്യോഗസ്ഥനെ തിരികെ വിളിച്ചുകൊണ്ടുവന്ന് അത് ഇങ്ങനെ ഉള്ള ഒരാളിനെ തിരികെ വിളിച്ചുകൊണ്ടുവന്ന് ഒരു കീ പോസ്റ്റിൽ കൊണ്ടുവന്നിരുത്തുമ്പോൾ അത് അവർക്കുണ്ടാകുന്ന ഒരു വലിയ നാണക്കേടുണ്ട് അതിനകത്ത് രാഷ്ട്രീയമായി നമ്മൾ അതിനെ അങ്ങനെ തന്നെയാണ് കാണേണ്ടത് 100% ആന്റണി രാജുവിന്റെ സമ്മതവും അദ്ദേഹത്തിന്റെ ഒരു കൈകൊപ്പും ഇല്ലാതെ ഇത് നടക്കില്ല അല്ല പ്രോസസ്സ് തന്നെ നടക്കില്ല നടക്കില്ല ആലോചിക്കുമ്പോൾ പോലെ തന്നെ എന്തായാലും ഇതുപോലൊരു എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്ഥാനത്തേക്ക് അതുപോലെ എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് ഒരാളിനെ വെക്കുമ്പോൾ തീർച്ചയായും മന്ത്രിയോട് ചോദിച്ച് മന്ത്രിയുടെ അനുവാദം വാങ്ങിച്ച് ആരാണെന്നൊക്കെ പിന്നെ അറിഞ്ഞതിന് ശേഷം മാത്രമേ അതിനകത്തൊരു ഇത് ജനങ്ങൾ പൊട്ടമാണ് ആന്റണി രാജു ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എന്തായാലും 2.5 വർഷമാണ് കാലാവധി ഇനിയിപ്പോ അധികം സമയം അപ്പൊ പിന്നെ ഒരു പണി കൊടുത്തിട്ട് പോകുമ്പോ ഒരു പണി കൊടുത്തിട്ട് പോവാം എന്ന് ആന്റണി രാജു ചിന്തിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല കാരണം ആന്റണി രാജുവിന് ഇനിയിപ്പം വേറെ കാര്യമുണ്ട്
മിക്കവാറും ആന്റണി രാജുവിൻ്റെ ഈ ഒരു ടൈം കൂടെ കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ പിടിച്ചിരിക്കണമെങ്കിൽ ചിലപ്പം മണി ഗ്രൂപ്പൊക്കെ ഉള്ളൂ. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് ചിലപ്പോൾ അവരെ ഈ വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്നത് ഇതൊക്കെ പറഞ്ഞു കോംപ്രമൈസ് ചെയ്ത് ഒരു കോംപ്രമൈസ് ചെയ്ത് അങ്ങോട്ടേക്ക് ഒരു പാത്ത് വെട്ടിയിടുക എന്ന് പറയുന്ന ഒരു തന്ത്രവുമാവാം. പിന്നെ ഈ പറയുന്നത് പോലെ ഇനിയിപ്പോ അടുത്ത തവണ തിരുവനന്തപുരം വെസ്റ്റിൽ ആന്റണി രാജുവിന് ഇടതുപക്ഷം സീറ്റ് കൊടുത്തുകൊള്ളണമെന്നില്ല, പക്ഷേ കൊടുത്താൽ ജയിക്കണമെന്നില്ല. അതെ, തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇന്ന് വെസ്റ്റ് മണ്ഡലത്തിൽ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തില് ഇന്ന് ആന്റണി രാജുവിന്റെ മണ്ഡലത്തിൽ ഇന്ന് ആന്റണി രാജുവിന് വേണ്ടി പ്രവർത്തിച്ച ഇടതുപക്ഷ മുന്നണിയില് പ്രത്യേകിച്ച് സി പി എമ്മില് ആളുകൾ പോലും ആന്റണി രാജുവിനെ കുറ്റം പറയുക. ആന്റണി രാജു ശരിയല്ല. ആന്റണി രാജുവിന്റെ ഓരോ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കണം, യാത്ര ചെയ്യണം, അതിന്റെ ആ മന്ത്രി എന്നുള്ള ഒരു സുഖം അനുഭവിക്കണം. അതായത് ട്രാൻസ്പോർട്ട് മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം തികഞ്ഞ പരാജയമാണ് എന്നുള്ള ഒരു ആക്ഷേപം പൊതുവേ ഉണ്ട്. ഇടതുപക്ഷ യൂണിയനകത്ത് തന്നെയും ഉണ്ടല്ലോ. അവരാണല്ലോ ഈ ഇടതുപക്ഷ യൂണിയൻ, പ്രത്യേകിച്ച് സി പി എമ്മിന്റെ യൂണിയൻ ആണല്ലോ അസോസിയേഷൻ എന്ന് പറയുന്നത്. ആ യൂണിയനാണ് യഥാർത്ഥത്തിൽ ഒരു പിൻസീറ്റ് ഡ്രൈവിംഗ് ആണ് കെ എസ് ആർ ടി സി ഭരിക്കുന്നത്. കാരണം ആ യൂണിയനാണ് അതിൻ്റെ ഒരു പാലം, ഈ സർക്കാരും കെ എസ് ആർ ടി സി ആയിട്ടും പിന്നെ ബോർഡുമായിട്ടുള്ളതിൻ്റെ ഒരു പാലം ഈ യൂണിയനാണ്. ഈ യൂണിയൻ പറയുന്നതൊക്കെ കാര്യങ്ങളൊക്കെ നടക്കി യൂണിയനെ വെറുപ്പിച്ചൊന്ന് നടത്താനും പറയുന്നത്. കാരണം ഇന്ന് അതിലത്തെ ഏറ്റവും മെജോറിറ്റി ജീവനക്കാരുള്ളൊരു യൂണിയനാണത്. ആ യൂണിയനെ മാറ്റി നിർത്തിയിട്ട് ഒരു കാര്യവും അതിനകത്ത് അവിടെ നടത്താനും പറ്റത്തില്ല. അത് യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും ഏത് സർക്കാർ വന്നാലും ആ യൂണിയൻ അവരെ ഒഴിച്ചു നിർത്തി ഒരു കാര്യവും നടക്കത്തില്ല. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഇത് ഇങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് അതിപ്പോ പറഞ്ഞതുപോലെ ഒരു പാലം അതുമാവാം നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. നമ്മൾ ആത്യന്തികമായി രാഷ്ട്രീയത്തിൽ എപ്പോഴും നിലനിന്നു പോവുക, പദവികൾ കിട്ടുക എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അതിനകത്തുണ്ടാകും. അതിനെ എങ്ങനെ ഇടതുപക്ഷ മുന്നണിക്കും സർക്കാരിനും അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇത് മാണി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം, ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിമാനത്തിന്റെ ഒരു പ്രശ്നമാണ്. മാണി സാറിന് ഇത്രയും ദോഷം ചെയ്ത ഒരു ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥന് ഇടത് സർക്കാരിന്റെ ഒരു കീ പോസ്റ്റ് അത് കൊണ്ടുവന്ന് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതും പഴയ ഒരു കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുകാരൻ തന്നെ ഭരിക്കുന്ന ഒരു വകുപ്പിൽ അതുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് അവർക്ക് അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. അതിനുവേണ്ടി ഏതൊറ്റം വരെയും പോകാൻ ജോസ് കെ മാണിയും മാണി ഗ്രൂപ്പും തയ്യാറാകും എന്നുള്ള കാര്യത്തിലൊരു സംശയം. അതിനെ തെറ്റ് പറയാനും പറ്റത്തില്ല. കാരണം അവരുടെ ഒരു പ്രസ്റ്റീജാണ്. മാത്രമല്ല എൽ ഡി എഫിന്റെ മുന്നിലുള്ള വിഷയം എന്ന് പറയുന്നത് ഇപ്പൊ സുകേശനാണോ അവർക്ക് വേണ്ടത്, മാണി ഗ്രൂപ്പാണോ വേണ്ടത്, അത് ആ ഒരു ചോദ്യം കൂടെ ഉണ്ട്.